എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, ഒട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ. കാരണം ഈ ഒരു വീഡിയോയിലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ എങ്ങനെ നമുക്ക് പ്രഗ്നൻസി കിറ്റ് യൂസ് ചെയ്തിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ഇനി എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് അഞ്ജു, വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ട് നോക്കുക. കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. പ്രഗ്നൻസി ഡിറ്റക്ഷൻ കിറ്റ് യൂസ് ചെയ്തിട്ട് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ ഏത് പ്രഗ്നൻസി കിറ്റാണ് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തരിക, അതുപോലെ തന്നെ 100% വിശ്വസിക്കാൻ പറ്റുന്നതാണോ ഈ ഒരു പ്രഗ്നൻസി കിറ്റ് എന്നതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, നമുക്കിപ്പോൾ യൂട്യൂബ് നോക്കിയാലാണെങ്കിലും നെറ്റിൽ നോക്കിയാലാണെങ്കിലും കുറേ DIYs കാണാം. നമ്മൾ ഷുഗർ യൂസ് ചെയ്തിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ്, അതുപോലെ തന്നെ സാൾട്ട് യൂസ് ചെയ്തിട്ടുള്ള പ്രഗ്നൻസി ടെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു സയന്റിഫിക് എവിഡൻസും ഇല്ല. അപ്പോൾ നമുക്ക് ഒരു രസത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ DIYs എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ബോഡിയിൽ HCG എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഡെവലപ്പ് ആവുന്നുണ്ട് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ. ഈ ഒരു ഹോർമോൺ ആണ് നമ്മുടെ മറ്റ് ഹോർമോൺസിന് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പ്രഗ്നൻസി കിറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയിലെ HCG ലെവല് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു യൂറിൻ ടെസ്റ്റ് ആണ് കേട്ടോ. നമുക്ക് പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്യാനായിട്ട് യൂറിൻ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബ്ലഡ് ടെസ്റ്റും ഉണ്ട്. യൂറിൻ ടെസ്റ്റ് നമുക്ക് ഈ ഒരു പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. പക്ഷെ ബ്ലഡ് ടെസ്റ്റ് നമുക്ക് ലാബിൽ പോയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഒരു ഫാർമസിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഈ ഒരു പ്രഗ്നൻസി കിറ്റ് നമുക്ക് നമ്മുടെ ബോഡിയിലുള്ള HCG ലെവൽ, അതായത് 20 to 25 ml വരെയുള്ള ലെവല് അതായത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. പ്രഗ്നൻസി കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്, ഇപ്പോൾ ചെറിയൊരു എമൗണ്ടാണ് നമ്മുടെ HCG ലെവൽ എങ്കിലും അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നമ്മുടെ ബോഡിയിലുള്ള HCG ലെവൽ ഒരു 5 ml ഒക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതാണ് പറയുന്നത്. പിന്നെ നമ്മൾ എപ്പോഴാണ് ഈ ഒരു പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്, നമ്മുടെ പീരീഡ്സ് മിസ്സായിട്ട് ഒരു 5 to 6 അല്ലെങ്കിൽ 7 ഇനി മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 10 days ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഈ ഒരു പ്രഗ്നൻസി കിറ്റ് വെച്ചിട്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇനി ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് എങ്ങനെയാ ചെയ്യാന്നുള്ളതെന്ന് നോക്കിട്ട് വരാം. അപ്പൊ ഞാനിവിടെ ഒരു 4 brands പ്രഗ്നൻസി കിറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് 4 നല്ല ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ്സ് തന്നെയാണ്. ആദ്യത്തേത് ഐക്യാൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ പ്രഗ്നൻസി കിറ്റാണ് കേട്ടോ. ഇതെല്ലാം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നല്ല അടിപൊളി പാക്കിങ്ങിൽ തന്നെയാണ് വരുന്നത്. പിന്നെ അടുത്തത് പ്രഗാ ന്യൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പ്രഗാ ടെസ്റ്റ്, മാമാക്സ്പേർട്ടിന്റെ പ്രഗാ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ട് പ്രഗാ കെം എന്ന് പറയുന്ന ഒരു പ്രഗ്നൻസി കിറ്റാണ് കേട്ടോ. ഇത് ഈ നാലെണ്ണമാണ് ഞാനിപ്പോൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിലത്തെ 4 ഞാൻ പറഞ്ഞതുപോലെ ഫാർമസിയിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പം ഈ ഒരു 4 packagingലും ഉള്ളിൽ ഏകദേശം ഒരേപോലത്തെ കാര്യം തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. അതുപോലെ കാണിച്ചു തരാം. അപ്പം ഇത് നമ്മളിപ്പോൾ പ്രഗാ ക്യാമാണ് നോക്കുന്നത്. ഇത് നമുക്ക് ഇതിൽ എന്താ പറയുക, യൂറിൻ കളക്ട് ചെയ്യാനായിട്ട് അവരൊരു ഒരു സംഭവം തരുന്നുണ്ട്. അത് ഈ ഒരു ബ്രാൻഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാത്തിൻ്റെ ഉള്ളിൽ ഈ സിലിക്ക ഉണ്ടാവും. പിന്നെ അടുത്ത് വരുന്നത് ഈ ഒരു സ്ട്രിപ്പ്, നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രിപ്പും അതുപോലെ തന്നെ ഒരു ഡ്രോപ്പറും ആണ് വരുന്നത്. നമുക്ക് യൂറിൻ ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഡ്രോപ്പറും. ഈ 4 ബ്രാൻഡിൻ്റെയിലും ഇതേ സെയിം പോലെ തന്നെയാണ് വരുന്നത് കേട്ടോ. ഒരു സ്ട്രിപ്പും ഉണ്ടാവും, അതുപോലെ തന്നെ ഡ്രോപ്പറും ഉണ്ടാവും. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ളത് എന്താ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4 എണ്ണത്തിലും ഏകദേശം ഒരേപോലെ തന്നെയാണ് വരുന്നത്. ഇനി ഞാൻ ഇതിന്റെ എല്ലാം പ്രൈസ് ഒന്ന് പറയാം കേട്ടോ. അപ്പൊ ആദ്യത്തെ നമ്മുടെ ഈ ഒരു പ്രഗാ ന്യൂസ് എന്ന് പറയുന്ന പ്രഗ്നൻസി കിറ്റിന് വരുന്നത് 55 രൂപയാണ്. അതുപോലെ
ഐ ക്യാനിന് വരുന്നത് 55 രൂപയാണ് പിന്നെ കുറച്ച് പ്രൈസി ആയിട്ടുള്ളത് ഈ ഒരു മാമ എക്സ്പേർട്ടിന്റെ പ്രഗ ടെസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു കിറ്റിന് വരുന്നത് 70 രൂപയാണ് കേട്ടോ പിന്നെ പ്രഗ കേമ്മിന് വരുന്നത് ഈ ഒരു പ്രഗ്നൻസി കിറ്റിന് വരുന്നത് 65 രൂപയാണ് ഈ ഒരു മാമ എക്സ്പേർട്ടിന്റെ ഇതാണ് കുറച്ചൊന്ന് കൂടി നിൽക്കുന്നത് 70 രൂപയായിട്ട് നിൽക്കുന്നത് കേട്ടോ ബാക്കിയെല്ലാം സെയിം ഒരു 65 ആ ഒരു റേറ്റിൽ വരുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് ഞാനിവിടെ യൂറിൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ യൂറിൻ കളക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു പാത്രത്തിൽ വേണം നമ്മൾ കളക്ട് ചെയ്യാനായിട്ട് കേട്ടോ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ മോർണിംഗ് യൂറിൻ വേണം നമ്മൾ എപ്പോഴും കളക്ട് ചെയ്തിട്ട് നോക്കാനായിട്ട് കാരണം അതിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും എച്ച്സിജിയുടെ ലെവല് അതായത് റേറ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും നമ്മൾ രാവിലെ എണീച്ചിട്ടുള്ള ആ ഒരു യൂറിനിൽ അപ്പൊ അങ്ങനെ വേണം നമ്മൾ ഈ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ ഇതോടെ യൂറിൻ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഈ ഒരു സൈഡിൽ കണ്ടില്ലേ ഒരു കാര്യം കാണുന്നത് ഇതിൽ വേണം നമ്മൾ യൂറിൻ ഒഴിച്ചു കൊടുക്കാനായിട്ട് എത്ര ഡ്രോപ്സ് ആണ് ചോക്കിയാണെങ്കിൽ ഒരു 2-3 ഡ്രോപ്സ് ഓഫ് യൂറിൻ ആണ് നമ്മൾ ഇവിടെ ഒഴിക്കേണ്ടത് ഇവിടെ ഒരിക്കലും ഒഴിക്കരുത് കേട്ടോ കാരണം നമുക്ക് റിസൾട്ട് കിട്ടില്ല ഇൻവാലിഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ് കിട്ടുക അതുപോലെ തന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് അറ്റ് എ ടൈമാണ് ഞാൻ ഇതിൽ 4 എണ്ണത്തിലും ഒഴിച്ചെടുക്കാൻ പോകുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഏതാണ് പെട്ടെന്ന് റിസൾട്ട് തരുന്നത് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് പെട്ടെന്ന് തരുന്നത് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അപ്പൊ ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ ഒരു 3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെയും 3 ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ആ ഒരു യൂറിൻ അങ്ങനെ പോയിട്ട് അവിടെ ആ ഒരു വൈറ്റ് കളർ എന്നുള്ളത് ഒരു പിങ്ക് കളറായിട്ട് മാറുന്നത് കണ്ടില്ലേ ഇപ്പൊ ഒരു പിങ്ക് കളറായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് നമുക്കിതൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടും അപ്പൊ കണ്ടില്ലേ ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ തന്നെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടി അപ്പോ എന്റെ എല്ലാത്തിലും ഡബിൾ ലൈൻ ആണ് വന്നിട്ടുള്ളത് അപ്പൊ പ്രെഗ്നന്റ് ആണ് എന്നാണ് അർത്ഥം ഇപ്പോ സീല് മാത്രം അതായത് സീലും തീലും വന്നു കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവ് ആണ് അതുപോലെ തീല് വന്നിട്ടില്ല സീല് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആണ് തീലും സീലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻവാലിഡ് ആണ് അതുപോലെ തന്നെ സീല് വരാതെ തീല് വന്നിട്ടുണ്ടെങ്കിലും അതും ഇൻവാലിഡ് ആണ് കേട്ടോ അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ പിന്നെ നമ്മുടെ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നല്ല ഡാർക്ക് ലൈൻ അല്ല ചെറിയൊരു ലൈറ്റ് ഷെയ്ഡാണ് ടീന്റെ അവിടെ വന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ നമ്മൾ ആ ഒരു ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ നമ്മൾ അങ്ങനെ ഉറപ്പിച്ചിരിക്കരുത് കേട്ടോ പ്രെഗ്നന്റ് ആണ് എന്നുള്ളത് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കിയാലാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് അറിയാൻ പറ്റും ഇപ്പൊ ഈ 4 എണ്ണത്തിലും ഒരേപോലെയാണ് കാണിച്ചിട്ടുള്ളത് കണ്ടില്ലേ അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രഗ്നൻസി കിറ്റിനെ കുറിച്ചിട്ട് പറയാനായിട്ട് ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് തന്നെയാണ് എന്റെ വിശ്വാസം നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവരുടെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ അപ്പോ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് അപ്പോ ടിൽ ദെൻ ടേക്ക് കെയർ ബൈ ബൈ സീ യു